ജസ്റ്റ് മെമ്പർഷിപ്പ് വാല്യൂ അസൈൻമെന്റ്സ് ആണ്, കുറച്ചുകൂടെ ഉണ്ട്. അത് ജസ്റ്റ് തിയറി മാത്രമാണ്, നിങ്ങൾ ഒത്തിരി പഠിക്കേണ്ട. തിയറി മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി തിയറി ആയിട്ട് എഴുതാൻ വേണ്ടി. ഓക്കെ, അത് ഫസ്റ്റ് വൺ ഇസ് ആംഗുലർ ഫസി സെറ്റ്സ്. ആംഗുലർ ഫസി സെറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, നമ്മളൊരു സർക്കിളാണ്. ആ സർക്കിളിന് നമ്മൾ പല ആംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് തീറ്റ എന്നാണ് ആംഗിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ദിസ് ഈസ് തീറ്റ ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ ടു അല്ലാണ്, തീറ്റ ഈക്വൽ ടു പൈ ആൻഡ് തീറ്റ ഇസ് ഈക്വൽ ടു പ്ലസ് പൈ ബൈ ടു ആൻഡ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ ടു. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ആംഗിളിൻ്റെ സീറോ ആണ്, ഇത് 180 ആണ്, ദിസ് ഈസ് പ്ലസ് 90, ദിസ് ഈസ് മൈനസ് 90, ദിസ് ഈസ് 45 ആൻഡ് അങ്ങനെ ഓരോന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ ആംഗിൾസിന് ഒരു സർക്കിൾ പൈയിലൊക്കെ ഒരു ആംഗിൾസിന് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാത്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, അതേ കാര്യം തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് നമ്മളൊരു എന്തിലേക്ക് കൊണ്ടുവരികയാണ്, ഒരു വാല്യൂ അസൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരികയാണ്. സോ അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ആംഗിൾ ഓഫ് ഫസി സെറ്റ്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ, ഒരു കൺസിഡർ ദ പി എച്ച് വാല്യൂ ഓഫ് വേസ്റ്റ് വാട്ടർ ഫ്രം എ ഡൈയിങ് ഇൻഡസ്ട്രി. ഒരു ഡൈയിങ് ഇൻഡസ്ട്രി ഉണ്ട്, ഡൈ ഒക്കെ ചെയ്യുന്നത്, അതായത് മീൻസ് ക്ലോത്തിൽ ഡൈയിങ് ചെയ്യുന്ന ഇൻഡസ്ട്രി ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഒരു ആ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ, ആ വേസ്റ്റ് വാട്ടറിൻ്റെ പി എച്ച് വാല്യൂവിനെ നമ്മൾ കൺസിഡർ ചെയ്യുക, അതായത് ആ വേസ്റ്റ് വാട്ടറിൻ്റെ പി എച്ച് വാല്യൂവിനെ കണ്ടുപിടിക്കുക. ഇപ്പം ആ എന്താണ് പ്രശ്നം, ഒരു അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ പി എച്ച് വാല്യൂ അനുസരിച്ച് നമുക്ക് അതിൻ്റെ പൊല്യൂട്ട് എത്രമാത്രം പൊല്യൂട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അത് എത്രമാത്രം പ്രശ്നമുള്ളതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. സോ അന്നേരം അതിൻ്റെ പി എച്ച് വാല്യൂസിനെ നമ്മൾ പല രീതിയിലാണ് റീഡ് ചെയ്യുന്നത്. ഹൈ ബേസ്, മീഡിയം ആസിഡ്, ലോ ബേസ്, മീഡിയം ബേസ്, വെരി ആസിഡ്, അങ്ങനെ പല രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കിയെടുക്കുന്നു. അന്നേരം എന്നിട്ട് നമുക്കൊന്ന് ഇവിടെ നോക്കാം. ദി ലിംഗ്വിസ്റ്റിക് വേരിയബിൾസ് ആർ ബിൽഡ് ഇൻ സച്ച് എ വേ ദാറ്റ് എ ന്യൂട്രൽ സൊല്യൂഷൻ കറസ്പോണ്ട്സ് ടു തീറ്റ ഈസ് ഈക്വൽ ടു സീറോ. പ്രശ്നമൊന്നുമില്ലാത്ത സൊല്യൂഷന് തീറ്റ ഈസ് ഈക്വൽ ടു സീറോ കൊടുക്കാം. ആൻഡ് എക്സാക്ട് ബേസ് ആൻഡ് എക്സാക്ട് ആസിഡ് കറസ്പോണ്ട് ടു തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു. അതായത് എക്സാക്ട് ബേസോ അല്ലെങ്കിൽ എക്സാക്ട് ആസിഡോ, അല്ലെങ്കിൽ ആസിഡ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ബേസ് തന്നെ ആയിരിക്കാനും തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു അല്ലെങ്കിൽ മൈനസ് പൈ ബൈ ടു എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു എന്ന് പറയുന്നത് എക്സാക്ട് ബേസും ആസിഡ് എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ ടു. ദ ലെവൽസ് ഓഫ് പി എച്ച് ബിറ്റ്വീൻ 7 and 14, 7 into 14 ഇടയ്ക്ക് വരുന്നതിനെ നമുക്ക് വെരി ബേസ്, മീഡിയം ബേസ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ 0 and 5/2 ഇടയ്ക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഓക്കെ, അതായത് ഞാനൊരു ഫിഗർ വെച്ചിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. സോ നമ്മൾ ആ ഒരു നമ്മുടെ വേസ്റ്റ് വാട്ടറിൻ്റെ പി എച്ച് വാല്യൂ എടുത്തു, ആ പി എച്ച് വാല്യൂ ഇതിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ കണ്ടോ, തീറ്റ ഈസ് ഈക്വൽ ടു സീറോയിലും എന്താണ് ന്യൂട്രൽ വാല്യൂവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതെല്ലാം ന്യൂട്രലിൽ വരുന്നു. നെക്സ്റ്റ് തീറ്റ ഈസ് ഈക്വൽ ടു പ്ലസ് പൈ ബൈ ടുവിൽ നമ്മൾ എന്താണ് ബേസിക്കും ഇതിൽ മൈനസ് പൈ ബൈ ടുവിൽ ആസിഡും. സോ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതിനെ എന്നെങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വെരി ബേസിക്, ബേസിക്, മീഡിയം ബേസിക്. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതിനെ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു, മീഡിയം ആസിഡ്, അസിഡിക് ആൻഡ് വെരി അസിഡിക്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് നമ്മൾ ആ ഒരു പി എച്ച് വാല്യൂവിനെ ഫിഗറിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എന്താണ് ഒരു മെമ്പർഷിപ്പ്, അതായത് അതൊരു മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക, ഈ അസിഡിക്ക് ബേസിക്ക് ആണോ എന്ന് കണ്ടെത്തുന്നത്. അതിൻ്റെ വാല്യൂ ബിറ്റ്വീൻ നമ്മൾ പി എച്ച് വാല്യൂ 0, 7, 7, 14 ഇടയ്ക്കായിരിക്കും. സോ അന്നേരം ആ വാല്യൂവിനെ നമ്മളൊരു ആംഗിൾ ഓഫ് ഫസി സെറ്റ് ഇതുപോലൊരു ആംഗിൾസ് വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ആ മെമ്പർഷിപ്പ് വാല്യൂവിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ എന്നിട്ട് ഇതിനകത്തുനിന്ന് നമ്മളിനിയിപ്പം ഇതിനെ റെപ്രസെൻറ്റേഷൻ മാത്രമല്ല ചെയ്തത്, അന്നേരം ദ വാല്യൂസ് ഓഫ് ദി ലിംഗ്വിസ്റ്റിക് വേരിയബിൾസ് വെരി വിത്ത് തീറ്റ ആൻഡ് ദർ മെമ്പർഷിപ്പ് വാല്യൂസ് അറൗണ്ട് ദ മ്യൂ തീറ്റ ആക്സസ്. ദ മെമ്പർഷിപ്പ് വാല്യൂ കറസ്പോണ്ട് ടു ദ ലിംഗ്വിസ്റ്റിക് ടേം. എന്നാൽ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഇനി മെമ്പർഷിപ്പ് വാല്യൂ അസൈൻ മെമ്പർഷിപ്പ് വാല്യൂവിനെ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓരോ എന്താണ് പി എച്ച് വാല്യൂ അനുസരിച്ച് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ആ മെമ്പർഷിപ്പ് വാല്യൂവിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മ്യൂ ടി ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ടാൻ ഓഫ് തീറ്റ. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേർ ടി ഈസ് എ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് റേഡിയൽ വെക്റ്റർ. അതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷന് നിങ്ങളിത് പ്രോബ്ലം ആയിട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ തിയറി എഴുതുമ്പം ആംഗിൾ ഓഫ് ഫസി സെറ്റ്സ് എന്താണ് ഈ ഒരു എക്സാമ്പിൾ എഴുതുക, വെരി ബേസിക് ബേസിക് ആ എക്സാമ്പിൾ ഇങ്ങനെ ഈ രീതിയിൽ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതിനകത്തുനിന്ന് മെമ്പർഷിപ്പ് വാല്യൂ അസൈൻമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ന്യൂറൽ നെറ്റ്വർക്ക്. അപ്പം ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ കൺസെപ്റ്റ് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു. അതായത് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ
ഇപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളെ പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന നെറ്റ്വർക്ക്സ് ആണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ് മഴ പെയ്യുമോ ഇല്ലയോ എന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. ക്ലൈമറ്റിൻ്റെ ഒരു ഒരു ഇത് നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് മഴ പെയ്യുമോ ഇല്ലയോ. സോ അന്നേരം അതിനുള്ളൊരു ബ്രെയിൻ, അതിനുള്ളൊരു ബുദ്ധി എനിക്കുണ്ട്, ഒരു മനുഷ്യനുണ്ട് അന്നേരം. പക്ഷേ അതൊരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടി വരും. നമ്മൾ പല അവസ്ഥയിലും ട്രെയിൻ ചെയ്യപ്പെട്ടല്ലേ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യം കണ്ട നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു മെഷീനിലും എന്ത് ചെയ്യണം, ട്രെയിനിങ് നടക്കണം. ആ മെഷീനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുത്ത് ട്രെയിനിങ്ങിന് ശേഷം മാത്രമേ അത് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ട്രെയിനിങ് കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം പിന്നീട് എന്ത് ചെയ്യണം, അതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇത് ശരിയാണോ, നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ഔട്ട്പുട്ട് പറയുന്നുണ്ടോ എന്ന്. അപ്പോൾ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് മെയിനായിട്ട് രണ്ട് സെറ്റുണ്ട്, ഒരു ട്രെയിനിങ് സെറ്റും ഉണ്ട്, ടെസ്റ്റിംഗ് സെറ്റും ഉണ്ട്. ട്രെയിനിങ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതായത് നമ്മളിപ്പം ഒരു മെഷീനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ന് മഴ പെയ്യുമോ ഇല്ലയോ എന്നാണ് റിസൾട്ട് എങ്കിൽ നമ്മൾ അതിന് കുറേ ഇൻപുട്സ് കൊടുക്കുന്നു. ഇന്ന് ക്ലൈമറ്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അറ്റ്മോസ്ഫിയർ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ മഴ പെയ്തു, ഇങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ മഴ പെയ്തില്ല, അങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ മഴ പെയ്യാൻ ചിലപ്പം ചാൻസ് ഉണ്ട്, അങ്ങനെ പല 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 കോമ്പിനേഷൻസ് നമ്മൾ അതിനെ പഠിപ്പിച്ചു. അത് അറ്റ്ലാസ്റ്റ് എന്ത് ചെയ്യും, അത് ഈ കോമ്പിനേഷൻസ് എല്ലാം പഠിച്ച് തന്നെത്താൻ ഒരു പ്രെഡിക്ഷൻ നടത്താൻ മാത്രം ആകും. സോ ആ ഒരു കൺസെപ്റ്റ് എവിടെ കൊണ്ടുവന്നു, മെമ്പർഷിപ്പ് വാല്യൂ അസൈൻമെൻറ്റ്സിലേക്ക് കൊണ്ടുവന്നു. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഡേറ്റ ഉണ്ട്, ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒരു തിയറി ബേസ്ഡിൽ അങ്ങ് പഠിച്ചാൽ മതി. സോ ഒരു ഫസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു എന്താണ് ഒരു ഒരു ഡേറ്റാസ് ഉണ്ട്, അതിന് നമ്മൾ ആർ എ ആർ ബി ആർ സി, ദിസ് ഈസ് ആർ എ, ദിസ് ഈസ് ആർ ബി ആൻഡ് ദിസ് ഈസ് ആർ സി. ആർ എ ആർ ബി ആർ സി സോ മൂന്ന് ഏരിയ ഉണ്ട്. ഈ മൂന്ന് ഏരിയയിലെ കുറച്ച് പോയിൻറ്സ് ഉണ്ട്, അതിനെ നമ്മളൊരു ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് കടത്തിവിടുന്നു. ആ ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് കടത്തിവിടുമ്പം കൃത്യമായിട്ട് എന്താണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഈ ഡേറ്റാസിനെ വെച്ച് അത് സ്റ്റഡി ചെയ്യും. ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ കയറിയിട്ട് ഈ ഡേറ്റാസിനെ വെച്ചിട്ട് അത് സ്റ്റഡി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നത്, അത് എങ്ങനെ സ്റ്റഡി ചെയ്യുന്നതെന്ന് വെച്ചാൽ താഴെ നമുക്ക് കാണാം. അതായത് നമ്മളുടെ ഇവിടെ കണ്ടോ, ഒരു ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ് കിടക്കുന്ന രണ്ട് വൺ എന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റ്, വൺ എന്ന് പറയുന്ന ഒരു ഏരിയ, അത് കോർഡിനേറ്റ് അല്ല, സോറി, ഡേറ്റ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനെയാണ് പറയുന്നത്, ആർ എ ആർ ബി ആർ സിയിൽ ഇങ്ങനെ പോയിന്റ് ചെയ്ത് വെച്ചിട്ടില്ലേ. സോ ഈ പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ പോയിന്റിൻ്റെ വാല്യൂസ് ആണ്. ഇപ്പം എക്സ് വൺ, അതിനെ നമ്മളൊരു എക്സ് ആൻഡ് വൈ ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ ഇതാണ് പോയിന്റ് എങ്കിൽ അതിൻ്റെ ആക്സിസ് ആണ് 0.6 0.8. സോ അതിനെ നമ്മൾ, എന്നാൽ ഈ ഡേറ്റ പോയിൻസിനെയാണ് നമ്മൾ ഈ ആരോലോട്ട് കൊടുക്കുന്നത്, ഈ ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഓരോ ഡേറ്റ പോയിൻസും, ആർ വണ്ണിലുള്ള ഓരോ ഡേറ്റ പോയിൻസ്, ആർ ബിയിലുള്ള ഡേറ്റ പോയിൻസ്, ആർ സിയിലുള്ള ഡേറ്റ പോയിൻസ്, ഈ ഡേറ്റ പോയിൻസിനെ നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു, ഈ ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഡേറ്റ പോയിന്റ് എടുത്തു, ഒന്നാമത്തെ ഡേറ്റ പോയിന്റ് ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് കൊടുത്തപ്പോൾ അതെനിക്ക് മനസ്സിലായി അത് ഏത് ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്ന ആ നെറ്റ്വർക്ക് പഠിച്ചു. അതായത് 0.6 0.8 വരുന്നത് ഏത് ക്ലാസ്സിലാണെന്ന് പഠിച്ചു, ആർ ബി ക്ലാസ്സിലാണെന്ന് പഠിച്ചു. അപ്പോൾ അതിൽ നിന്നൊരു ഒരു റിസൾട്ട് അത് ജനറേറ്റ് ചെയ്ത് വെക്കും. ആർ ബി എന്ന് പറയുന്നത് എന്താണ്, വൺ, ഓക്കെ, ഈ 0.6 ആൻഡ് 0.8, ഈ രണ്ട്, അതായത് എക്സ് വൺ എക്സ് ടു, ഏതോ രണ്ട് ഫീച്ചേഴ്സാണ്. ഇപ്പം ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ആണെന്ന് വിചാരിച്ചോ, എക്സ് വൺ എക്സ് ടു, ഒന്നാമത്തെ ഡേറ്റ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 0.6 ആൻഡ് ഹ്യൂമിഡിറ്റി 0.8. സോ അത് പഠി, ആ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അത് ഏത് ക്ലാസ് ഇൻക്ലൂഡ് ആകും, ആർ ബി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ. ആർ ബി ക്ലാസ് വേണമെങ്കിൽ മഴ പെയ്യൂ എന്നുള്ളതാണെന്ന് വിചാരിച്ചോ, അന്നേരം ആ മഴ പെയ്യും, ഓക്കെ, ഈ ഒരു ടെമ്പറേച്ചർ വന്നാൽ മഴ പെയ്യും എന്ന് മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിപ്പോൾ മൂന്ന് ക്ലാസ്, ഇത് എന്താണ് റെയിൻ, ആർ റെ എന്ന് പറയുന്ന നോ റെയിൻ, റെയിൻ പെയ്യില്ല. ഇത് ആർ സി എന്ന് പറഞ്ഞാൽ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കും, ആർ ബി എന്ന് പറയുമ്പോൾ റെയിൻ പെയ്യുമെന്ന് വിചാരിച്ചോ, ഇതാണ് കൊടുക്കുന്നത്. ഇത് മൂന്നും നമ്മൾ ഞാനൊരു നെറ്റ്വർക്കിലോട്ട് കൊടുക്കുമ്പം അന്നേരം എനിക്കൊരു റിസൾട്ട് ഇവിടെ കിട്ടുകയാണ്. ഞാൻ പിന്നെ ഏത് ഔട്ട്പുട്ട് കൊടുത്താലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഔട്ട്പുട്ടാണ് അവിടെ കിട്ടുന്നത്. സോ അതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ ഓരോ ഡേറ്റ പോയിൻസും, ഡേറ്റ പോയിൻസ് എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ഓരോ പോയിൻറ്റുകളും എടുക്കുകയാണ്. അതൊരു എക്സ് ആൻഡ് വൈ ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ രണ്ട് പോയിൻസാണ് 0.6 0.8. അത് നമ്മളൊരു ഇൻപുട്ടാക്കി കൊടുത്ത് കഴിയുമ്പോൾ എന്താണ് 0.6 0.8 എവിടെ ബിലോങ് ചെയ്യുന്ന നോക്കും. അത് അവിടെ വണ്ണിലായത് ആർ ബിയിലായതുകൊണ്ട് അതിന് മാത്രം വൺ കൊടുക്കുന്നു. സോ നെക്സ്റ്റ് ഡേറ്റ പോയിന്റ് എടുക്കുന്നത് 0.8 0.8
വണ്ണും. സോ ആ 0.8 0.1 എടുത്തപ്പോൾ അത് വരുന്നത് ആർ സിയിലാണ്. സോ അതിന് വൺ കൊടുത്തു. അപ്പോൾ ഇതുപോലെ എല്ലാത്തിനും ചെയ്യും. ഇവിടെ 14 ഡേറ്റ പോയിന്റ്സ് ആണ്. 14 ഡേറ്റ പോയിന്റ്സും ചെയ്യുന്നത് ഏതിലാണെന്ന് ബിലോങ് ചെയ്യുന്നതെന്ന് നോക്കുന്നു. സോ ഇങ്ങനെ എന്ത് പറ്റുന്നു, 0.6 0.8 ആർ ബിയിലാണ്. ആർ ബി എന്ന് പറയുന്നത് റേഞ്ച് ചെയ്യും എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഏകദേശം ഈ ഒരു റേഞ്ചിൽ വന്ന റെയിൻ പെയ്യാൻ മീൻസ് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് ന്യൂറൽ നെറ്റ്വർക്ക് പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ജനറലൈസ് ചെയ്ത റിസൾട്ടാണ് ഇവിടെ താഴെ എഴുതിയേക്കുന്നത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കണം. ഇത് ജനറലൈസ് ചെയ്ത് എക്സ് വൺ എക്സ് ടുവിൻ്റെ ജനറലൈസ് ചെയ്ത് 0.4 0.0 എല്ലാം കൂടെ ആഡ് ചെയ്ത് അങ്ങനെ എഴുതി എന്നിട്ട് ടോട്ടൽ വന്ന ഇതിൻ്റെ വാല്യൂ ആർ ബി ആർ സിൻ്റെ വാല്യൂ. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പല അതായത് ഇങ്ങനെ എല്ലാം മൊത്തത്തിലൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ കൂട്ടി വരുന്ന ഫൈനൽ റിസൾട്ട് വാല്യൂസ് ആണ്. സോ ഏറ്റവും കൂടുതൽ എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് എന്താ 0.8 ആണ് വന്നത്. സോ ഇറ്റ്സ് ഹൈ ചാൻസസ് ഫോർ റേ. ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ റെയിൻ ആയിരുന്നെങ്കിൽ മഴ പെയ്യാനാണ് ഏറ്റവും ഹൈ ചാൻസ് എന്ന് കണ്ടുപിടിച്ചു. സോ അന്നേരം ഇവിടെ ഇതാണ് എന്തെന്ന് പറയുക, ന്യൂറൽ നെറ്റ്വർക്ക്. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു, മെമ്പർഷിപ്പ് വാല്യൂ അസൈൻമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇവിടെ എന്തൊക്കെയാ, നമ്മൾ എങ്ങനെ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്, ഇതൊരു മെമ്പർഷിപ്പ് വാല്യൂ അസൈൻമെൻ്റ് ആകുന്നത്. നമ്മളുടെ കയ്യിലുള്ള ഡേറ്റ ഇതുപോലെ നമുക്കിപ്പോൾ മഴ പെയ്യുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ഫസിയാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല, കൃത്യമായിട്ടൊരു ഉത്തരം കൊടുക്കാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള കുറേ എന്താ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ഫൈനലി അതിനൊരു ഉത്തരം പറയാൻ പറ്റണം ആ മെമ്പർഷിപ്പിന്. ഇപ്പം മഴ പെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ആ മെമ്പർഷിപ്പിൻ്റെ ആ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ നമുക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റണം. കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റണമെങ്കിൽ ഇതുപോലെ ന്യൂറൽ നെറ്റ്വർക്കൊക്കെ ഇവിടെ കടത്തി വിടുമ്പം നമുക്ക് ഫൈനലി ഒരു ഉത്തരം കിട്ടും. എസ് ഓർണോ, ഏത് ക്ലാസ്സിലാണ് അത് ബിലോങ് ചെയ്യുന്നത്, ആർ ഐ ആണോ ആർ ബി ആണോ ആർ സി ആണോ നമുക്ക് കിട്ടും. എന്നിട്ട് ആ ഉത്തരം ആർക്ക് കൊടുക്കാൻ പറ്റും, ആ ഒരു മെമ്പർഷിപ്പ് ഫംഗ്ഷനെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഉത്തരം കിട്ടാൻ പറ്റാത്ത ഫസി ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലത്തിന് അങ്ങനെയുള്ള മെമ്പർഷിപ്പ് ഫംഗ്ഷൻസിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി എവിടേക്ക് കടത്തി വിടുക, ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് കടത്തി വിട്ടിട്ട് അതിനൊരു വാല്യൂവിനെ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് ന്യൂറൽ നെറ്റ്വർക്ക്. ഓക്കെ. സോ നെക്സ്റ്റ് വരുന്നതാണ് ജനറ്റിക് അൽഗോറിതം. ജനറ്റിക് അൽഗോറിതത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മൊഡ്യൂൾ 6 പഠിക്കും. അതായത് എവല്യൂഷൻ്റെ പല കൺസെപ്റ്റ്സും യൂസ് ചെയ്യുന്ന ഒന്നാണ് ജനറ്റിക് അൽഗോറിതം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. മൊഡ്യൂൾ 6 പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഈ ജനറ്റിക് അൽഗോറിതത്തിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഫസി മെമ്പർഷിപ്പ് ഫംഗ്ഷനെ വാല്യൂവിനെ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എ പെർട്ടിക്കുലർ ഫങ്ഷണൽ മാപ്പിംഗ് സിസ്റ്റം, ഒരു നമ്മളൊരു പ്രത്യേക ഒരു ഒരു സിറ്റുവേഷന് വേണ്ടി, അതായത് പ്രത്യേക ഒരു പ്രോബ്ലം വരുമ്പം അതിനതിൻ്റേതായ ചില മെമ്പർഷിപ്പ് ഫങ്ഷൻസ് ഉണ്ടാകും. അതായത് ഓരോരോ പ്രോബ്ലത്തിന് അതിൻ്റേതായ കുറേ മെമ്പർഷിപ്പ് ഫങ്ഷൻസ്. അപ്പം നിങ്ങൾ മെമ്പർഷിപ്പ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ, മ്യൂ ഐസോസിലസിൻ്റെ ഇപ്പം കണ്ടു, പിന്നെ റൈറ്റ് ആംഗിളിൻ്റെ കണ്ടു, അതേപോലെ നിങ്ങൾ പല പ്രോബ്ലത്തിൽ ഇപ്പം പ്ലെയിനിൻ്റെ ഒക്കെ പ്രോബ്ലം ചെയ്തില്ല, അതിനൊരു മെമ്പർഷിപ്പ് ഫങ്ഷൻ ഉണ്ടായിരുന്നു, വെരി തിൻ ഓൾഡ്, അങ്ങനെ ഓരോരോ കേസിന് ഓരോ മെമ്പർഷിപ്പ് ഫങ്ഷൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സോ അന്നേരം ഇതുപോലെ ഇവിടെയും ഓരോ കുറേ മെമ്പർഷിപ്പ് ഫങ്ഷൻസ് ഉണ്ട് ഓരോ പർട്ടിക്കുലർ ഫങ്ഷണലിന് വേണ്ടി. സോ അന്നേരം ഈ മെമ്പർഷിപ്പ് ഫങ്ഷനെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടോ, ജസ്റ്റ് തിയറി ആയിട്ട് പഠിച്ചു വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ജനറ്റിക് അൽഗോരിതം വരുമ്പം പറയാം. ഈ നമ്മൾ ഈ മെമ്പർഷിപ്പ് ഫങ്ഷൻ, ഓരോ മെമ്പർഷിപ്പ് ചൂസ് ചെയ്ത മെമ്പർഷിപ്പ് ഫങ്ഷനെ നമ്മൾ ബിറ്റ് സ്ട്രിങ്സ് ആയിട്ട് നമ്മൾ കോഡ് ചെയ്ത് മാറ്റുന്നു. ഇതൊക്കെ എന്താണെന്ന് ജനറ്റിക് വരുമ്പോൾ മനസ്സിലാകും. ഈ ബിറ്റ് സ്ട്രിങ്സ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അതായത് ഈ മെമ്പർഷിപ്പ് ഫങ്ഷൻസ് കുറേ മെമ്പർഷിപ്പ് ഫങ്ഷൻസിനെ ഇങ്ങനെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഫങ്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി. സോ അന്നേരം ഈ മെമ്പർഷിപ്പ് ഫങ്ഷൻ എല്ലാം ബിറ്റ് സ്ട്രിങ്സ് ആയിട്ട് മാറ്റുന്നു. ബിറ്റ് സ്ട്രിങ്സ് ആയിട്ട് മാറ്റിയതിന് ശേഷം ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ചാക്കുന്നു, കൺകാറ്റിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഇപ്പം നമ്മളിതിനെല്ലാം ഒരുമിച്ചെടുത്ത് വെച്ചേക്കുമല്ലേ. ജനറ്റിക് അൽഗോരിതത്തിൽ ഒരു കൺസെപ്റ്റാണ് ഫിറ്റ്നസ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ജനറ്റിക്സിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ളവർ മാത്രമേ സർവൈവ് ചെയ്യത്തുള്ളൂ എന്ന്. ഒരു പോപ്പുലേഷനിൽ ഒരു 100 പേരുണ്ടായിരുന്നു എന്ന് വിചാരിച്ചോ, 100 പേരെ നമ്മളിങ്ങനെ എടുത്തു നോക്കും, അതിൻ്റെ ഫിറ്റ്നസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. 100 പേരെ ഫിറ്റ്നസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിലേറ്റവും ഫിറ്റായിട്ടുള്ള 2 ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. സോ അന്നേരം നമ്മൾ എന്താ ചെയ്യുന്ന, ഓരോ ഫിറ്റ്നസ് അനുസരിച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യപ്പെടുന്നത്. ഫിറ്റായിട്ടുള്ളവർ മാത്രം സർവൈവ് ചെയ്ത് അവർ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സോ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു ഫിറ്റ്നസ് ഫങ്ഷൻ, അതെങ്ങനെയാണ് ഫിറ്റ്നസ് ഫങ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത 6th മൊഡ്യൂളിൽ പഠിക്കാം. സോ അന്നേരം ഫിറ്റ്നസ് ഫങ്ഷനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഓരോ മെമ്പർഷിപ്പ് ഫങ്ഷനെ ഫിറ്റ്നസ് ഫങ്ഷനാണ് നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഓരോ
പക്ഷെ ഫംഗ്ഷനെ ഫിറ്റ്നസ് ഫംഗ്ഷനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയും ഏറ്റവും ഹയസ്റ്റ് ഫിറ്റ്നസ് ഫംഗ്ഷൻ അല്ലെ ഫിറ്റ്നസ് വാല്യൂ കിട്ടിയ മെമ്പർഷിപ്പ് ഫംഗ്ഷനെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഈ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ആയിരിക്കും ആ പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, ഒരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻസിന് വേണ്ടി നമ്മൾ കുറേ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ എടുക്കും, ഇവരെല്ലാം ബിറ്റ് സ്ട്രിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് ഈ ബിറ്റ് സ്ട്രിങ്സ് എല്ലാം കൂടെ ഒരുമിച്ചാക്കും, എന്നിട്ട് ഇവൻ്റെ ഓരോരുത്തരുടെയും ഫിറ്റ്നസ് ഫംഗ്ഷൻ കണ്ടെത്തും. എന്നിട്ട് ഫിറ്റ്നസ് ഫംഗ്ഷൻ കണ്ടെത്തിയതിന് ശേഷം, ഓരോ മെമ്പർഷിപ്പ് ഫംഗ്ഷനെ കണ്ടെത്തിയതിന് ശേഷം, ഏറ്റവും ഹയസ്റ്റ് ഫിറ്റ്നസ് ഫംഗ്ഷൻ ഏത് മെമ്പർഷിപ്പ് ഫംഗ്ഷൻസിനാണോ വന്നത് അതിനെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി ചൂസ് ചെയ്യുന്നു. സോ ഇതാണ് എന്തെന്ന് പറയുന്ന ജനറ്റിക് അൽഗോരിതം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഡക്ഷൻ റീസണിങ്. ഇൻഡക്ഷൻ റീസണിങ് എന്ന് പറയുമ്പോൾ, നമ്മളൊരു ഇൻഡക്ഷൻ ഈസ് യൂസ് ടു റെഡ്യൂസ് കോസസ് ബൈ മീൻസ് ഓഫ് ബാക്ക്വേർഡ് ഇൻഫറൻസ്. ഒരു ബാക്ക്വേർഡ് ഇൻഫറൻസ് ആണ് നോക്കുന്നത്. ഇൻഫറൻസിനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. ഡിഡക്റ്റീവ് റീസണിങ് നമ്മൾ പഠിച്ചായിരുന്നു. ഇൻഫറൻസ് പഠിച്ചില്ലായിരുന്നു, ട്രയാങ്കിളിൻ്റെയും ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെയും ഒക്കെ വെച്ചിട്ട്. അതിനെ നമ്മൾ നേരെ തിരിച്ച് പുറമോട്ട് ബാക്ക്വേർഡായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻഡക്ഷൻ ഉപയോഗിക്കുന്ന ഒരു മെയിൻ കൺസെപ്റ്റ്സാണ് എൻട്രോപ്പി മിനിമൈസേഷൻ പ്രിൻസിപ്പിൾ. മാക്സിമം എൻട്രോപ്പി കുറയ്ക്കുക, അതാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഒരു ഇൻഡക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഇൻപുട്ടും അതിൻ്റെ ഔട്ട്പുട്ടും പറയുന്ന ഒരു ഡേറ്റാ ബേസ് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് കൃത്യമായൊരു ഇൻപുട്ടും കൃത്യമായൊരു ഔട്ട്പുട്ടും പറയുന്ന കേസിൽ മാത്രമേ എന്തുപയോഗിക്കാൻ പറ്റത്തുള്ളൂ, ഇൻഡക്ഷൻ റീസണിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കിയേ, ഇതൊരു ഡൈനാമിക് സെറ്റിൽ, ഇപ്പം അതായത് ഡൈനാമിക് എന്ന് പറയുന്നത് എന്താ, എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, റിയൽ ടൈമാണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഇൻപുട്ട് എന്തായിരിക്കും ഔട്ട്പുട്ട് എന്തായിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡൈനാമിക് സെറ്റിനൊന്നും ഇതത്ര സ്യൂട്ടബിൾ അല്ല. ഇവിടെ ഏതിന് മാത്രമേ സ്യൂട്ടബിൾ, കൃത്യമായിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിന് മാത്രമാണ് ഇൻഡക്ഷൻ റീസണിങ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ളത്. സോ ദർ എക്സിസ് ത്രീ ലോസ് ഓഫ് ഇൻഡക്ഷൻ നിങ്ങൾ പഠിക്കണമെന്നില്ല. ഓക്കെ, നമ്മൾ ഇവിടെ താഴെയുള്ള കാര്യം പഠിച്ചാൽ അത് ത്രീ ലോസ് ഒന്നും പഠിക്കേണ്ട. ദ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ യൂസിങ് ദി ഇൻഡക്റ്റീവ് റീസൺ ജനറേറ്റർ ആസ് ഫോളോസ്. താഴെ പറയുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസി ത്രെഷോൾഡ് ഇസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ക്ലാസസ് ഓഫ് ഡേറ്റ. കുറേ ഞാൻ പറഞ്ഞല്ലോ, കുറേ ഡേറ്റാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ത്രെഷോൾഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ത്രെഷോൾഡ് എന്ന് പറയുമ്പോൾ ആ വാല്യൂവിന് മുകളിലോ താഴെയോ പോയി കഴിഞ്ഞാലും, മുകളിൽ പോയി കഴിഞ്ഞാലോ താഴെ പോയി കഴിഞ്ഞാലോ റിജക്റ്റ് ആയിപ്പെടും, അതൊക്കെയല്ലേ എൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസസ് ഓഫ് ഡേറ്റയ്ക്ക് നമ്മളൊരു ത്രെഷോൾഡിനെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ യൂസിങ് എൻട്രോപ്പി മിനിമൈസേഷൻ സ്ക്രീനിങ് മെത്തേഡ് ഫസ്റ്റ് ഡിറ്റർമൈൻ ദി ത്രെഷോൾഡ് ലൈൻ, ദെൻ സ്റ്റാർട്ട് ദ സെഗ്മെൻറ്റേഷൻ പ്രോസസ്. ദ സെഗ്മെൻറ്റേഷൻ പ്രോസസ് റിസൾട്ട് ഇൻ ടു ടു ക്ലാസസ്. അഗെയിൻ പാർട്ടീഷനിങ് ദ ഫസ്റ്റ് ടു ക്ലാസസ് വൺ മോർ ടൈം, വി ഒബ്ടെയിൻ ത്രീ ഡിഫറെൻറ്റ് ക്ലാസസ്. ദ പാർട്ടീഷനിങ് ഇസ് റിപ്പീറ്റഡ് വിത്ത് ത്രെഷോൾഡ് വാല്യൂ കാൽക്കുലേഷൻ വിച്ച് ലീഡ് എസ് ടു പാർട്ടീഷൻ ദ ഡേറ്റ സെറ്റ് ഇൻ ടു എ നമ്പർ ഓഫ് ക്ലാസ് ഓഫ് ഫസ്സീസ്. ദെൻ ഓൺ ദ ബേസ് ഓഫ് ദ ഷെയ്പ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ഈസ് ഡിറ്റർമൈൻഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യം നമ്മൾ ഒരു ഫസ്സി ത്രെഷോൾഡിനെ നമ്മൾ സെറ്റ് ചെയ്ത്, ഒരു ത്രെഷോൾഡിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് എൻട്രോപ്പി മിനിമൈസേഷൻ സ്ക്രീനിങ് മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട, ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു ത്രെഷോൾഡ് ലൈൻ എവിടെയാണ്, ആ ലൈൻ എന്തിൻ്റെ മുകളിലോട്ടാണ് എന്തിന് താഴോട്ടാണെന്ന് നമ്മൾ ലൈൻ വരയ്ക്കണ്ടേ. ഇപ്പോൾ 50 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല, ഇതിനെ സ്റ്റോപ്പ് ചെയ്യണം. 50 താഴെയാണെങ്കിൽ ഓക്കെ, ആ ലൈനെ വരയ്ക്കുന്നു. എന്നിട്ട് സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിവിഷൻ. ഡിവിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് നമ്മൾ ഇപ്പോൾ സെഗ്മെൻറ്റേഷൻ ഓരോന്നിനും നമ്മൾ ഈ ത്രെഷോൾഡിൻ്റെ മുകളിൽ പോയവരോ താഴെ പോയവരോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം ഇത് രണ്ട് ക്ലാസ്സിനെയാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ചെയ്യുന്നു. ആഫ്റ്റർ പാർട്ടീഷനിങ് ദ ഫസ്റ്റ് ടു ക്ലാസ്സസ് ഒന്നുകൂടെ നമ്മൾ വീണ്ടും പാർട്ടീഷൻ ചെയ്യുന്നു. അപ്പം ത്രീ ഡിഫറെൻറ്റ് ക്ലാസ്സസ് കിട്ടുന്നു. ഇത് നമ്മൾ അൺടിൽ ദ പാർട്ടീഷൻ ഇസ് റിപ്പീറ്റഡ് വിത്ത് ത്രെഷോൾഡ് വാല്യൂ കാൽക്കുലേഷൻസ് വിച്ച് ലീഡ് എസ് ടു പാർട്ടീഷൻ ദ ഡേറ്റ സെറ്റ് ഇൻ എ നമ്പർ ഓഫ് ക്ലാസ്സസ് ഓഫ് ഫസ്സി സെറ്റ്. ഈ ഒരു ത്രെഷോൾഡ് ലൈൻ ഉപയോഗിച്ച്, ത്രെഷോൾഡ് ഉപയോഗിച്ച് നമ്മൾ ഈ പാർട്ടീഷനിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് നമുക്ക് കിട്ടുന്നു. ഫൈനലി ബേസ്ഡ് ഓൺ ദാറ്റ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ഈസ് ഡിറ്റർമൈൻഡ്. സോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇതിൻ്റെ സ്റ്റെപ്സ് മാത്രം പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, മെമ്പർഷിപ്പ് ഫംഗ്ഷനെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ബാക്ക്വേർഡ് ഇൻഫറൻസ് കൺസെപ്റ്റ് ഉപയോഗിക്കുന്നു. അതെന്ന് പറയുന്നത് ഇവിടെ ഇതെന്താണ് ചെയ്യുന്നത്, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നത്. പ്രോപ്പറായിട്ട് പറയുന്ന ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ, അതായത് ഡേറ്റ സെറ്റ് ഉണ്ടെങ്കിൽ ഇൻഡക്ഷൻ റീസണിങ് പോസിബിൾ ആയിട്ടുള്ളൂ. പിന്നെ എന്താണ്, ഡൈനാമിക് സെറ്റ്സ് ഇൻഡക്ഷൻ റീസണിങ് പോസിബിൾ അല്ല. പിന്നെ പറയുന്നത് ഇവിടെ ഒരു ത്രെഷോൾഡിൻ്റെ കേസ് പറയുന്നുണ്ട്. ഒരു ത്രെഷോൾഡ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ത്രെഷോൾഡിൻ്റെ മുകളിൽ
മുകളിലാണെങ്കിൽ താഴെയാണെങ്കിൽ എന്ന് പറഞ്ഞാണ് നമ്മൾ ഡേറ്റ സെറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് രണ്ട് ക്ലാസ്സസ് ആയി കിട്ടുന്നു, അതിൻ്റെ മുകളിലുള്ളവരും താഴെയുള്ളവരും രണ്ട് ക്ലാസ് കിട്ടുന്നു. വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യുന്നു, അപ്പം മൂന്ന് ക്ലാസ് കിട്ടും. അതായത് ആ കൺസെപ്റ്റിനെ വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ത്രെഷോൾഡ് മുകളിലുള്ളവർ, താഴെയുള്ളവർ, തൊട്ട് താഴെയുള്ളവർ, ആ ത്രെഷോൾഡിനകത്ത് തന്നെ ഇത്ര വാല്യൂവിന് മുകളിലുള്ളവർ, അങ്ങനെ പല 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 ക്ലാസ്സസ് ഒബ്ടെയിൻ ചെയ്യുന്നു. സോ ഈ ക്ലാസ്സസ് ഇതിനെയെല്ലാം നമ്മൾ ആർക്ക് കൊടുക്കുന്നു, മെമ്പർഷിപ്പ് ഫംഗ്ഷന് വാല്യൂസ് ആക്കിയിട്ട് ഈ ഒരു ഇതിനെല്ലാം നമ്മൾ കൊടുക്കുന്നു. സോ ഇതാണ്, അതായത് ഈ ക്ലാസ്സസ് വാല്യൂസ് ആണ് മെമ്പർഷിപ്പ് ഫംഗ്ഷന് വാല്യൂസ് അസൈൻ ചെയ്യാൻ കൊടുക്കുന്നത്. ഇതാണ് ഇൻഡക്ഷൻ റീസണിങ് എന്ന് പറയുന്നത്. സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് അസൈൻമെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ അസൈൻമെൻറ്റ് മെത്തേഡാണ് പഠിച്ചത്? അപ്പം ഫസ്റ്റ് അസൈൻമെൻറ്റ് മെത്തേഡായിട്ട് പഠിച്ചിരുന്നത് ഇൻട്യൂഷൻ ആയിരുന്നു. ഓക്കെ, അത് എടുത്തില്ല. സോ ഫസ്റ്റ് വൺ ഈസ് ഇൻട്യൂഷൻ. ഇൻട്യൂഷൻ എന്ന് പറയുമ്പം ഇങ്ങനെ നമ്മൾ ഓരോ ഇത് നമ്മളുടെ ചിന്തകളനുസരിച്ച് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഷേപ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പറഞ്ഞത് റാങ്ക് ഓർഡറിങ്, റാങ്ക് അനുസരിച്ചിട്ട്. നെക്സ്റ്റ് ആംഗിൾ ഓഫ് അസിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ദിസ് ആംഗിൾസ് ആൻഡ് ഓൾ. നെക്സ്റ്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, നമുക്ക് ഫസ്സി ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഒരു ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് ഗിവൺ ഡേറ്റാനെ കടത്തി വിട്ടിട്ട് റിസൾട്ട് ഒബ്ടെയിൻ ചെയ്യുന്നു. ജനറ്റിക് അൽഗോറിതം എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് ഫംഗ്ഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻഡക്ഷൻ റീസണിങ് എന്ന് പറയുമ്പം നമ്മൾ എന്താണ് ഒരു ത്രെഷോൾഡിനെ സെറ്റ് ചെയ്തിട്ട് ആ ത്രെഷോൾഡിൽ തന്നെ ഡിഫറെൻറ്റ് വാല്യൂസ് സെറ്റ് ചെയ്തിട്ട് ക്ലാസസിനെ ഒബ്ടെയിൻ ചെയ്ത് ചെയ്യുന്നു. സോ ദീസ് ആർ വേരിയസ് മെത്തേഡ്സ് ഓഫ് മെമ്പർഷിപ്പ് വാല്യൂ അസൈൻമെൻറ്റ്. ഒരു എസ്സേ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചു വെക്കുക.